87 തെരഞ്ഞെടുപ്പിൽ ആദ്യം ചെന്നപ്പോൾ അവരോടൊരു വാക്ക് പറഞ്ഞിരുന്നയാൾ, എന്നെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഞാൻ ഈ വേപ്പൂര് മണ്ഡലത്തിൽ വീടെടുത്ത് സ്ഥിരതാമസക്കാരനായി നിൽക്കും, എൻ്റെ വോട്ടിംഗ് വോട്ട് മാറ്റും, ഞാൻ വേപ്പൂർക്കാരനാകും. ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഒരു ചെറിയ വീട് വാങ്ങി അതിൽ കുടുംബപരമായി മന്ത്രിയായിട്ടും ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു. ആ താമസിക്കുന്ന അതെല്ലാം വെച്ചുകൊണ്ട് ആളടിയിൽ അങ്ങനെ നടന്ന് പുഷ്ടിപ്പെട്ടു. ഞാൻ ആ വീട്ടിലിരിക്കുകയാണ് വോട്ടെണ്ണുമ്പോൾ. കുറേ കഴിഞ്ഞപ്പോൾ പരാജയ ഭീതി കൊണ്ടാണ് വീട്ടിലിരുന്ന്. ഉച്ച വരെ വോട്ടെണ്ണി. ഒരു 12 മണിയായപ്പോൾ അവിടുന്ന് വിളി വന്നു, നിങ്ങളെന്താ കണ്ടു വരാത്തത്, എന്താണ് റിസൾട്ട് അറിയാൻ, നമ്മൾ മുന്നിലാണ്, നമ്മൾ വർദ്ധിക്കുന്നു, നിങ്ങളോട് വരിക. ഒരു 3 മണിയാകുമ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോഴേക്ക് നമ്മൾ വളരെ വളരെ മുന്നിലെത്തി. അപ്പോൾ ലീഗുകാരും ബി ജെ പിക്കാരും ഒക്കെ അങ്ങനെ ബേജാറായിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. അവർ പ്രതീക്ഷിച്ചതല്ലേ എന്നെ കൊണ്ടുപോയി അവസാനിപ്പിക്കാമെന്ന്. അതിന് വിരുദ്ധമായ സ്ഥിതികളെ വന്ന് കാണുമ്പോൾ വോട്ട് അതിൻ്റെ കഥ കടക്കണമെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം കടന്നു വന്നു. റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചു, 12,500 വോട്ടിന് ടി കെ ഹംസ വിജയിച്ചിരിക്കുന്നു. അത് ജീവിതത്തിലെ ഒരു അത്ഭുത സംഭവമായിരുന്നു. അതോടുകൂടി മറ്റുള്ളവരൊക്കെ പോയി അവിടുന്ന്. അവിടുന്ന് നേരെ തുറന്ന ജീപ്പിൽ കയറി മണ്ഡലം മുഴുവൻ, എളുപ്പമുണ്ട് വേപ്പൂർ മണ്ഡലം, കോഴിക്കോട് പട്ടണത്തിൻ്റെ അകത്താണല്ലോ. ഈ പാലം കൂടി വന്നതോടുകൂടി 1.5 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് സ്വീകരണമുള്ളത് കൊണ്ട് കുറച്ച് താമസിച്ചു. എല്ലാ സ്ഥലത്തും ഞാനെത്തി. വലിയ സ്വീകരണമായിരുന്നു. ഒക്കെ കഴിഞ്ഞ് അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സംഭവം. കോൺഗ്രസും ലീഗും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുന്നത് അതിനു മുമ്പ് രഹസ്യമായിരുന്നു. അത് പരസ്യമായി വന്നത് ബേപ്പൂരാണ്. അതിൻ്റെ പേരും കോലീബി സഖ്യം എന്നാണ്. രാഷ്ട്രീയ രംഗത്ത് പുതിയ ഒരു ഫോർമുല ഉണ്ടായി. അതെന്താണ്? ബേപ്പൂർ മോഡൽ. ഇവർ മൂന്നും യോജിക്കുന്നതാണ് ബേപ്പൂർ മോഡൽ. ഈ നിലക്കാണ് ഇപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത്. അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ പലപ്പോഴും ലോക്യപ്പെടും, ബന്ധപ്പെടും. അപ്പോൾ ഈ ഒരു ബന്ധം ഞങ്ങളിപ്പോഴും ഭയപ്പെടുകയാണ്. എന്നാലും ബി ജെ പി വരാതിരിക്കാൻ കോൺഗ്രസിനെ പലപ്പോഴും സഹായിച്ചത് ഞങ്ങളാണ്. അതിരിക്കട്ടെ, ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ബി ജെ പി പല സ്ഥലത്തും അവർക്ക് വോട്ട് ചെയ്തു. കോൺഗ്രസ് അവർക്ക് ചെയ്തോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥി രാമൻപിള്ള തോറ്റു, മാധവൻകുട്ടി തോറ്റു, രത്നസിംഗും തോറ്റു. ആ 4-ാമത്തെ സീറ്റ് മഞ്ചേശ്വരത്താണ്. ബി ജെ പിയുടെ സ്ഥാപക നേതാവ് ഒരാളുണ്ടായിരുന്നല്ലോ, കെ ജി മാരാരാണ് മഞ്ചേശ്വരത്ത് നിന്ന്. അതാണ് ഞാൻ 4 സീറ്റ് എന്ന് പറഞ്ഞത്. ആ 4 സീറ്റും തോറ്റു. ബി ജെ പിക്കാർ വാക്ക് പാലിച്ചു, കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സായി. അതെപ്പോഴും അങ്ങനെയാണ്. അവർ മറ്റവരെയൊക്കെ തോൽപ്പിച്ചു. ഇങ്ങനെ ഫലത്തിൽ ബി ജെ പിൻ്റെ വോട്ടും കൂടി കിട്ടിയപ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ 2-ഓ 4-ഓ സീറ്റിന് കോൺഗ്രസ്സുകാർ ഐക്യമുന്നണിക്കാരും ഭൂരിപക്ഷം നേടി. കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രിയായി ഗവൺമെൻറ് വന്നു. ഞാൻ പ്രതിപക്ഷത്തോടെ എം എൽ എ ആയി. അപ്പോഴും എൻ്റെ പാർട്ടി എടുത്ത തീരുമാനമുണ്ടല്ലോ, അത്ഭുതകരമായ തീരുമാനമാണ്. പ്രതിപക്ഷത്തിന് ഭരണപക്ഷക്കാരിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു സ്ഥാനം ഒരു വലിയ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനമാണ്. കമ്മിറ്റികളിൽ ഏറ്റവും വലിയ കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് ഫയൽ വിളിക്കാനുള്ള അധികാരമുണ്ട്, പണത്തിൻ്റെ സ്ഥിതിഗതി മനസ്സിലാക്കാനുള്ള അധികാരമുണ്ട്, റിപ്പോർട്ട് ചോദിക്കാനുള്ള അധികാരമുണ്ട്, ആരെയും വിളിച്ചു വരുത്തി വിചാരണ ചെയ്യുക സാമ്പത്തിക കാര്യങ്ങളിലും മറ്റ് ഭരണകാര്യങ്ങളിലും. പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പൊതു ഖജനാവിലെ കണക്ക്. ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ വെച്ചത്. സാധാരണ എല്ലാ കമ്മിറ്റിക്കാരിലെ ചെയർമാനായി വന്നാൽ 2 കൊല്ലേ നിൽക്കുള്ളൂ, പിന്നെ ഷഫിൾ ഇത് വേറൊരാളെയാക്കും. ഇത് 2 കഴിഞ്ഞു 4 കഴിഞ്ഞു. 5-ാമത്തെ കൊല്ലം ഞാൻ തന്നെയായപ്പോൾ ഞാൻ എൻ്റെ ബഹുമാന്യനായ നേതാവ് സുഹൃത്ത് ശിവദാസ് മേനോനോട് ചോദിച്ചു, ഇങ്ങനെ തുടർച്ചയായിട്ട് എനിക്ക് തരുന്നുണ്ടല്ലോ, എന്താണ് എന്നെ മാറ്റാത്തത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്, നിങ്ങളെ ആ തരത്തിലാണ് ഞങ്ങൾ സ്വീകരിച്ചത്. നിങ്ങൾക്ക് മന്ത്രിസ്ഥാനത്ത് പോയപ്പോൾ അതുപോലെ ഒരു സ്ഥാനം തൽക്കാലം നിലനിർത്തണം എന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണ് തന്നതെന്നു. എന്നെക്കാൾ കഴിവുള്ള ശിവദാസ് മേനോനൊക്കെ അവിടെ ഇല്ലേ, എന്നിട്ടും ഞാനായിരുന്നു. അതിന് ഓഫീസുണ്ട്, സ്റ്റാഫുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ 5 കൊല്ലം ഞാൻ ആ സ്ഥാനത്ത് കൊണ്ടു നടന്നു. 91-ലെ തിരഞ്ഞെടുപ്പിൽ
കരുണാകരൻ അധികാരത്തിൽ വരികയും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം കരുണാകരൻ്റെ ഊർജ്ജസ്വലതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു ഭൗതിക സംഭവമുണ്ടായി. അദ്ദേഹം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തൻ്റെ കാറ് എന്താ സംഭവിച്ചതെന്നറിയില്ല, തെന്നി മാറി റോട്ടിൽ നിന്നൊരു കുഴിയിലേക്ക് വീണു. മാമം പാലം എന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്തേക്ക് എത്താൻ നേരത്തെ ഒരു മാമം പാലമുണ്ട്, അതിൽ അദ്ദേഹത്തിൻ്റെ നെട്ടല് പൊട്ടി അദ്ദേഹത്തിന് വിശ്രമം വേണം, ചികിത്സ വേണം എന്ന സ്ഥിതി വന്നു. ഒരാൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുയായികൾ വിട്ടുപോവുക എന്നുള്ളത് പലപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും കൂടുതലുണ്ട്. ഇത് സംഭവിച്ചപ്പോൾ കരുണാകരന് പിന്നാക്കാവസ്ഥ വരികയാണ്. അത് മനസ്സിലാക്കി സ്വന്തക്കാരും വിട്ടുനിന്നു. തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞ് പുതിയൊരു കൂട്ടറുണ്ടായി എന്ന്. അതിൻ്റെ നേതാവായിരുന്നു ചെന്നിത്തലയും കാർത്തികേയനും. ആരെയാണ് തിരുത്തുന്നത്? അവരെ രണ്ടാളെയും നേതാവും മന്ത്രിയും ഒക്കെ ആക്കിയിട്ടുള്ള കരുണാകരനെ തിരുത്തുക. ചാൽ ആളെ പുറത്താക്കുക, പിടിച്ചു പറ്റരുത് തന്നെ. ഇങ്ങനെ ആകെ ചിന്ന ഭിന്നമായപ്പോൾ അതിൽ ഇടയിലൂടെ ഇടപെടാൻ പറ്റിയ അവസരമാണെന്ന് കരുണാകരൻ്റെ ഒറിജിനൽ ശത്രു ആൻ്റണിക്കും കൂട്ടർക്കും ബോധ്യമായി. അങ്ങനെ കരുണാകരൻ്റെ കാലു വാരാൻ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടിയും എം എം ഹസ്സനും ആര്യാളനും ആൻ്റണിയും എല്ലാം കൂടെ ആലോചന നടത്തി എല്ലാവരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചു. അതിലേറെ വലിയ അത്ഭുതകരമായ സംഭവം, ഈ നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് കെ കരുണാകരൻ. കിങ് മേക്കർ എന്നാണ് അദ്ദേഹത്തെ അന്ന് എല്ലാവരും വിളിച്ചിരുന്നത്. ആ നരസിംഹറാവുവാണ് അവസാനം കരുണാകരൻ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് തീരുമാനിച്ചത്. നെട്ടല് പൊട്ടിയ കരുണാകരൻ, അമേരിക്കയിൽ പോയി ചികിത്സ കഴിഞ്ഞ് വന്ന കരുണാകരൻ ക്ഷീണിച്ചു എന്ന് കണ്ടപ്പോൾ എല്ലാവരും കൈപിടിയുന്നു. അങ്ങനെ ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറാൻ, അപ്പോഴും ആൻ്റണി പറഞ്ഞ സ്ഥിതിയാണ്, കരുണാകരൻ രാജിവെച്ച് അവിടെ ഒഴിവ് വന്നാലേ ഞാൻ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുള്ളൂ. എന്തൊരു ധിക്കാരമാണ് ആലോചിച്ച് നോക്കിയങ്ങൾ. അങ്ങനെ കരുണാകരൻ രാജിവെക്കാൻ പോവുകയാണ്. അന്ന് രസകരമായൊരു സംഭവം ഉണ്ടായി. എനിക്ക് ഇതൊക്കെ പറഞ്ഞാലും വ്യക്തിപരമായി ആരോടും ഒരു വിരോധവുമില്ല. രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾക്കനുസരിച്ച് ഞാൻ എൻ്റെ ഭാഗം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതൊരു സത്യമാണ്. കരുണാകരൻ കെ നരസിംഹറാവുവിൻ്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ച ദിവസം വൈകുന്നേരം 4 മണിക്ക് ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ 5-5.5 മണിക്ക് പുത്തരിക്കണ്ട മൈതാനത്ത് പോയി പ്രസംഗം നടത്തി നേരെ ഗവർണറെ കണ്ട് രാജി കൊടുക്കാൻ തീരുമാനിച്ച ദിവസമാണ്. അപ്പോഴാണ് 4-4.5 മണിക്ക് ഞാൻ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത്, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ലീഡറെ എന്നാണ് വിളിക്കുക. ലീഡറെ, ഇത് അങ്ങയുടെ ഒരു പഴയ ശിഷ്യനാണ്, ഞാനിപ്പോൾ വരാനുള്ള സമയമായോ? ആയെങ്കിൽ എനിക്ക് വരണമെന്നുണ്ട്, കാണണമെന്ന് ആഗ്രഹമുണ്ട്. എടോ ഹംസ, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ വ്യക്തിപരമായ സ്നേഹം വെച്ചാണ് വിളിച്ചത്. ഞാനൊരു വണ്ടിയെടുത്ത് നേരെ ക്ലിഫ് ഹൗസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റ് മുതൽക്ക് എല്ലാ വാതിലും തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു ചന്തയിലെ പോലെ അനുയായികളുടെ തിരക്ക് അനുഭവപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീടായ കരുണാകരൻ്റെ ക്ലിഫ് ഹൗസിൽ ഒരു ഈച്ച പോലും പറക്കാനില്ല. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ വയനാട്ടിലെ MLA രാഘവ മാഷ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് ഇരുന്നപ്പോൾ രാഘവ മാഷോട് അദ്ദേഹം പറഞ്ഞു, മാഷ് നിങ്ങളൊന്ന് പുറത്തേക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ രാഘവ മാഷ് പുറത്ത് നിന്നും അദ്ദേഹം ഒരു വണ്ടിയെടുത്ത് പോയി. ഞാനും കരുണാകരനും മാത്രമായി ആ മുറിയിൽ. അന്ന് ഹൃദയം തുറന്ന് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായോ ആരാണ് ശരി ആരാണ് തെറ്റെന്ന്? മനസ്സിലായോ? നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കളും പിന്തുണച്ചക്കാരുമായി നടന്ന പല നേതാക്കളും നിങ്ങൾ വീണപ്പോൾ ഉണ്ടായ സമീപനം എന്തായിരുന്നു? നിങ്ങളെ സഹചാരികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ എവിടെയാണ്? അതിന് ഞാൻ ഇവരുടെ പേരൊക്കെ പറഞ്ഞാൽ മുഴുവൻ പറയുന്നില്ല. കോൺഗ്രസിൽ നിന്ന് ഒരു വേള തെറ്റിപ്പിരിഞ്ഞ്
സ്വന്തമായിട്ട് ഒരു കൾച്ചറൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാണ് നിങ്ങളുടെ പ്രഥമ ശിഷ്യൻ എം പി ഗംഗാധരൻ. അദ്ദേഹം പാണ്ടിക്കാട്ട് വെച്ച് ചെയ്ത പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? നിങ്ങളെ വിമർശിച്ചുകൊണ്ട് കരുണാകരൻ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ അവരെ ഞാൻ കോടതിയിലേറ്റും, അവിടെ ഞാൻ വിചാരണ ചെയ്യും അവരെ. നിങ്ങളെ ഭാര്യയെ, അതും ഒരു വീട്ടിലൊരു ഭാര്യയായി നിൽക്കുന്ന ആൾ, രാഷ്ട്രീയത്തിൽ ഇടപെടാത്തൊരാൾ, അവരെ പരസ്യമായി ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ആർക്ക്? ഒരു എതിരാളി പറയുകയാണെങ്കിൽ തിരക്കടില്ല, നിങ്ങളുടെ ശിഷ്യനാണ് പറഞ്ഞത്. ഇതങ്ങ് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീരൊഴുകി. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പഴയ ആളായിട്ട് എനിക്ക് ഇന്ന് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പഴയ പാർട്ടിയിലേക്ക് തിരിച്ചുപോയി. അവരെന്നെ സ്വീകരിച്ചു, പല ബന്ധങ്ങളും ഉണ്ടായി. ആ ബന്ധത്തിൽ എനിക്ക് പല സന്താനങ്ങളും ഉണ്ടായി. എം എൽ എ ആയി, മന്ത്രിയായി, ഒക്കെയായി, ചെയർമാനായി, ചീഫ് വിപ്പായി. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാനോ പിന്നിൽ വരാനോ സാധ്യമല്ല. എൻ്റെ മാനസിക അവസ്ഥ നിങ്ങളോട് പറയാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഞാനയാളെ സമാധാനിപ്പിച്ചു. അദ്ദേഹം നേരെ പുത്തരിക്കണ്ട മൈതാനത്ത് പോയി പ്രസംഗിച്ചു. ഗവർണർക്ക് രാജിക്കത്തുമായി രാജ്ഭവനിൽ പോയി രാജി കൊടുത്ത് അദ്ദേഹം പിരിഞ്ഞു. തൊണ്ണൂറ്റി ഒന്നിൽ ബി ജെ പിയുടെ സഹായത്തോടുകൂടി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അതർഹിക്കുന്ന പരാജയമാണ് പിന്നീട് ഏറ്റുവാങ്ങിയത്. പല വിധത്തിലുള്ള അടിയൊഴുക്കുകളും ഉണ്ടായി. അവസാനം അദ്ദേഹം രാജിവെച്ചു, ആൻ്റണി വന്നു, അധികാരം ഏറ്റെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ആകെ ഐക്യജനാധിപത്യ മുന്നണിയെ പറ്റി ജനങ്ങൾക്കുള്ള അഭിപ്രായം മോശമായ കാലഘട്ടത്തിൽ 1996 തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ തവണയാണ് ഞാൻ മത്സരിക്കുന്നത്. ഒരു തവണ നിലമ്പൂര്, രണ്ട് തവണ വേപ്പൂര്. അപ്പം നാലാമത്തെ തവണ എനിക്ക് മത്സരിക്കാനുള്ള അവസരം തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഒരു തവണ നിലമ്പൂരിൽ നിന്ന് മൂന്ന് തവണ രണ്ട് തവണ ഇവിടുന്ന് മത്സരിച്ചു. അപ്പം മൂന്നായല്ലോ, നാലാമതാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ ഉണ്ടാതിരുന്നു. പക്ഷേ ആ സമയമെത്തിയപ്പോൾ പാർട്ടിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ വേപ്പൂരിൽ ഞാൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് കൂടാതെ മത്സരിച്ചു ജയിച്ചു. ഞാൻ തിരുവനന്തപുരത്തെത്തി. ചെന്നപ്പോൾ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് എൻ്റെ നേതാവ് ബഹുമാന്യനായ കേന്ദ്ര കമ്മിറ്റി മെമ്പർ പാലൊളി മുഹമ്മദ് കുട്ടി അസംബ്ലിയിലെത്തി. അവിടെ വന്നപ്പോൾ പാർട്ടി നേതൃത്വത്തിലുള്ള അഭിപ്രായമുണ്ടായി, പാലൊളിക്ക് മന്ത്രിസ്ഥാനത്ത് ഒരവസരം കൊടുക്കണം. അന്നൊക്കെ പിന്നോക്ക വിഭാഗത്തിലായിരുന്നു, ഒരു സ്ഥാനം ഉണ്ടാവാറുള്ളൂ. ആ നിലക്ക് പാലൊളി മന്ത്രിയായി, ഞാൻ അരമന്ത്രിയായി, ചീഫ് വിപ്പ്. അങ്ങനെയാണ് പിന്നുള്ള കാലം 1996 മുതൽ 2001 വരെ ചീഫ് വിപ്പായിരുന്നു. അതും ഒരു സൗകര്യം എന്നുള്ള നിലക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ചീഫ് വിപ്പിന് സ്റ്റാഫുണ്ട്, ഓഫീസുണ്ട്, ശമ്പളമുണ്ട്, കാറുണ്ട്, ഗൺമാനുണ്ട്. ഓർഡർ ആക്കാനുള്ള അധികാരം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, വേറെ എല്ലാ സൗകര്യമുണ്ട്. ആ സൗകര്യം ഉപയോഗിച്ച് ഞാൻ വെറുതെ നിന്നില്ല. അത് നിർമ്മാണ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സ്റ്റേറ്റ് മുഴുവൻ സഞ്ചരിക്കുകയും പാർട്ടി പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും ഇടപെടുകയും ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും നിർവഹിച്ച് ഞാൻ മുന്നോട്ട് പോയി. 1996 അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അദ്ദേഹം മത്സരിച്ചിരുന്നു, നായനാർ മത്സരിച്ചിരുന്നില്ല. ആ മത്സരത്തിൽ അപ്രതീക്ഷിതമായി സഖാവ് അച്യുതാനന്ദൻ പരാജയപ്പെട്ടു പോയി. പിന്നെ മുഖ്യമന്ത്രിയാവാൻ അതുപോലത്തെ ഒരാൾ അതിനകത്ത് പോരാ, കുറച്ചുകൂടി പാരമ്പര്യമുള്ള ഒരാൾ വേണമെന്നുള്ള അഭിപ്രായം വന്നപ്പോൾ പാർട്ടി നേതൃത്വം തീരുമാനിച്ച്
നയനാരെ തിരിച്ചു വിളിച്ച് വീണ്ടും മുഖ്യമന്ത്രിയാക്കി. അദ്ദേഹത്തിന് മത്സരിച്ച് എം എൽ എ ആവണമല്ലോ മന്ത്രിയാവാൻ. അതിന് തലശ്ശേരിയിൽ നിന്ന് ജയിച്ചു വന്നിരുന്ന എം എൽ എ മമ്മു മാഷർ അദ്ദേഹം രാജിവെച്ച് ആ ഒഴിവിൽ നയനാർ മത്സരിച്ചു. അവിടെ പോയി ഞങ്ങളൊക്കെ പ്രവർത്തിച്ച് കുറേ ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രി നയനാർ വിജയിച്ചു മുഖ്യമന്ത്രി സ്ഥാനം തുടർന്നു. ആ ഗവൺമെൻറ്റിലെ ഒരംഗമായിരുന്നു സഖാവ് പിണറായി വിജയൻ. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചാർജ് അദ്ദേഹത്തിനായിരുന്നു. അങ്ങനെ രണ്ട് കൊല്ലം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടർന്നു. അപ്പോഴാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശം വന്നത്. ആ സ്ഥാനത്ത് നിർത്താനുള്ള ഒരാളെ പാർട്ടി തീരുമാനിച്ചത് സഖാവ് പിണറായിയായിരുന്നു. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. കാരണം സെക്രട്ടറി ആയിരുന്നത് ചടയൻ ഗോവിന്ദനായിരുന്നു. അദ്ദേഹം നല്ലൊരു സഖാവും നിഷ്കളങ്കനും ധീരനും ഒരു സാധാരണക്കാരനുമായിരുന്നു. അദ്ദേഹം രോഗബാധിതനായി കടന്നു. അദ്ദേഹം അതിൽ മരിച്ചുപോയി. ആ ഒഴിവ് നികത്താൻ സെക്രട്ടറി ആയിരിക്കേണ്ടത് ആരാണെന്ന് നോക്കിയപ്പോൾ പാർട്ടി എടുത്ത തീരുമാനം വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ച് പിണറായി വിജയൻ വരണമെന്ന്. അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തു. അന്ന് മുതൽ പിണറായിയുടെ കൂടെയായി പിന്നെ നമ്മളുടെ പ്രവർത്തനം. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരു ദിവസം അദ്ദേഹം എന്നെ ടെലിഫോണിൽ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു 2000 ഏപ്രിൽ 15 മഞ്ചേരിയിലെ നമ്മുടെ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീധരൻ്റെ മകളുടെ വിവാഹമാണ്. ആ വിവാഹത്തിന് പിണറായിയും മറ്റും വരും. ആ വിവാഹ സംഗമം കഴിഞ്ഞാൽ നമുക്ക് ചിലത് സംസാരിക്കാനുണ്ട്. അതിന് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. കല്യാണ വീട്ടിൽ വന്ന താലി കെട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഭക്ഷണം നിങ്ങളുടെ വീട്ടിലായാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. കല്യാണ വീട്ടിലെ ഭക്ഷണം ചില കാര്യങ്ങളൊന്നും ഒത്തുപോകില്ല. അദ്ദേഹത്തിന് പറ്റിയവും ആവശ്യമുള്ള ഭക്ഷണം എന്താണെന്ന് എനിക്കറിയാം. അതെൻ്റെ വീട്ടിലുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ കല്യാണത്തിന് രാവിലെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പി ടി കുഞ്ഞു മുഹമ്മദ് എം എൽ എയും ഉണ്ടായിരുന്നു. താലികെട്ട് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മൂന്നാളും കാറിൽ കയറി എൻ്റെ വീട്ടിലേക്ക് പോയി. അവരോട് സമ്മതം പറഞ്ഞുകൊണ്ട് തന്നെ ചെന്നിരുന്നതിന് ശേഷം സഖാവ് പിണറായി പറഞ്ഞു, നമുക്ക് ഒരു സ്വന്തമായ ചാനലുണ്ടാക്കണം. അതൊരു വേറിട്ട ചാനലായിരിക്കും. ഇപ്പോൾ ഒരുപാട് ചാനലുകൾ വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ കാണിക്കുന്നതും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾക്ക് പ്രചരണം കൊടുക്കുന്ന നല്ല ഒരു ചാനലുണ്ടാക്കണം. അതിൻ്റെ ശ്രമം ആദ്യം തുടങ്ങിയതായിട്ട് നമുക്ക് മുമ്പേ അറിയാമായിരുന്നു. അതിനുവേണ്ടി പാർട്ടി സഖാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സഹായവും ഷെയറും പിരിച്ചെടുക്കുന്നതിൽ ഞാനും പങ്കാളിയായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ പിണറായി ഒരു നിർദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വരവ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള മുഴുവൻ നാടുകളിലും ചുറ്റി സഞ്ചരിക്കണം, അവിടെയുള്ള പ്രവാസികളെ ഷെയറെടുപ്പിച്ചും മറ്റു വിധത്തിലും കൈരളി ചാനലിൻ്റെ ബന്ധുക്കളാക്കി മാറ്റണം. അതിന് നമ്മൾ പോകണം. ശ്രീധരൻ്റെ കല്യാണത്തിൽ നിന്ന് താലികെട്ട് കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പൊരു സംഭവമുണ്ടായി. നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി ആ കല്യാണത്തിൽ വന്നിരുന്നു. അദ്ദേഹം മഞ്ചേരിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തിരുന്നു. ഞാനും ശ്രീധരനൊക്കെ ഒരുമിച്ചാണ് പ്രാക്ടീസ്. ശ്രീധരൻ്റെ ജൂനിയറായിട്ടാണ് മമ്മൂട്ടി പ്രാക്ടീസ് ചെയ്തിരുന്നത്. ആ ബന്ധത്തിലാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഞങ്ങൾ
കൈരളി ചാനലിനെ കുറിച്ചാണല്ലോ സംസാരിക്കാൻ വീട്ടിലേക്ക് പോകുന്നത്. അതിൽ പിണറായിക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ചാനലിൻ്റെ ചെയർമാനായിട്ട് മമ്മൂട്ടി വരണം എന്ന്. അപ്പോൾ മമ്മൂട്ടിയും ഞാനും തമ്മിലുള്ള ബന്ധവും ശ്രീധരനുമായിട്ടുള്ള ബന്ധവുമൊക്കെ പിണറായിക്ക് അറിയാം. അപ്പോൾ എന്നെ ഏൽപ്പിച്ച് മമ്മൂട്ടിയായിട്ട് സംസാരിക്കാം. അവിടെ വെച്ച് എന്നെ മമ്മൂട്ടിയുമായി സംസാരിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. ആ വിവരം പിണറായിയോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ചെയർമാനാക്കാനുള്ള തീരുമാനം ആദ്യം തന്നെ എടുത്തു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം സുഹൃത്ത് പി വി അബ്ദുൽ വഹാബാണ്. അദ്ദേഹം വന്ന് ഒരു രാഷ്ട്രീയത്തിലും വ്യക്തിപരമായി അങ്ങ് ഇടപെട്ടിട്ടില്ല. എല്ലാവരുടെയും സ്നേഹിതനാണ്. ഗൾഫിൽ ചെല്ലുമ്പോൾ അദ്ദേഹം വലിയൊരു സുഹൃത്താണ്. അദ്ദേഹം വിളിച്ച് ചോദിച്ചു, ഞാൻ വരട്ടെ, നിങ്ങളും പിണറായിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം, ഞാനും അങ്ങോട്ട് വരട്ടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞാൻ പിണറായിയോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ ഈ സംരംഭത്തിലും നമ്മളെ ശ്രമത്തിലും വഹാബിൻ്റെ സഹായം പലപ്പോഴും നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഞാൻ വിളിച്ചു, വഹാബും വന്നു. ഞങ്ങൾ നാലാളും ഇരുന്നുള്ള സംഭാഷണത്തിൽ ഗൾഫ് മേഖലയിലുള്ള പര്യടന പരിപാടിക്ക് പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാൻ അനുസരിച്ച് പോകാനുള്ള നിശ്ചയവും ദിവസവും നിശ്ചയിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ആ നിശ്ചയ ദിവസം പിണറായിയും പി ടി കുഞ്ഞുമുഹമ്മദും വീണ്ടും എൻ്റെ വീട്ടിൽ വന്നു. നമ്മളടുത്താണ് കോഴിക്കോട് വിമാനത്താവളം, കുണ്ടോട്ടി. അവിടുന്ന് പുറപ്പെടാനാണ് തീരുമാനം. ഞങ്ങൾ ആ കാലത്ത് ഇടതുപക്ഷ മുന്നണിയുടെ പാർട്ടിയുടെയും തീരുമാനപ്രകാരം കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുക, നിരുപാധിക പിന്തുണ. യാതൊരു ബാധ്യതയുമില്ല, യാതൊരു നേട്ടവുമില്ല. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമായിരുന്നു